بسم الله الرحمن الرحيم. السلام عليكم ورحمة الله. الحمد لله والصلاة والسلام على رسوله الأمين وعلى آله وصحبه أجمعين. أما بعد، സഹോദരങ്ങളെ സുഹൃത്തുക്കളെ, ഹിജ്റ 1442 വർഷത്തിലേക്ക് നമ്മൾ പ്രവേശിച്ചിരിക്കുന്നു. മുഹറം മാസത്തിലാണ് ഉള്ളത്. മുഹറം റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലമ ഷഹ്റുല്ലാഹിൽ മുഹറം എന്നാണ് പ്രയോഗിച്ച് കാണിച്ചു തന്നത്. അള്ളാഹിൻ്റെ മാസം എന്നുള്ള നിലക്കാണ്. എല്ലാ മാസങ്ങളും അള്ളാഹിൻ്റെ തന്നെയാണ്. പക്ഷേ അത്ര പവിത്രതയോടുകൂടി എന്തോ ശ്രേഷ്ഠത മുഹറത്തിനുണ്ട് എന്നുള്ളതിൽ സംശയമല്ല. കാരണം ആകാശഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതൽ അള്ളാഹിൻ്റെ അടുക്കലുള്ളത് 12 മാസം തന്നെയാണ് രേഖപ്പെടുത്തപ്പെട്ടത്. അതിലെ 4 മാസം പവിത്രമാണ് എന്നാണ് സൂറത്ത് തൗബയിലെ 36-ാമത്തെ വാചകത്തിലൂടെ ഇന്ന ഇദ്ദത്തെ ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാഅശറ ഷഹ്റൻ ഫീ കിതാബില്ല യൗമ ഖലഖ സമാവാതി വല്ലർദ മിൻഹ അർബഅത്തുൻ ഹുറും ദാലിക ദീനുൽ ഖയ്യിം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും ഇന്ന ഇദ്ദത്തെ ഷുഹൂരി ഇന്ദല്ലാഹി ഇസ്നാഅശറ ഷഹ്റൻ ഫീ കിതാബില്ല അല്ലാഹുവിൻ്റെ ഗ്രന്ഥത്തിൽ അല്ലാഹുവിൻ്റെ അടുക്കലുള്ള രേഖയിൽ ആകാശഭൂമികളെ സൃഷ്ടിച്ച് അന്ന് മുതൽ 12 മാസമാണുള്ളത് യൗമ ഖലഖ സമാവാതി വല്ലർ മിൻഹാർബത്തുൻ ഹുറും അതിൽ 4 എണ്ണം പവിത്രമാണ് ശ്രേഷ്ഠകരമാണ് ദാലിക ദീനുൽ ഖയ്യിം അതാണ് നേരെ ചൊവ്വയുള്ള മാർഗം ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും ആ ദിനങ്ങളിൽ നിങ്ങൾ സ്വന്തത്തോടെ അക്രമം അരുത് എന്ന് ഖുർആൻ വ്യക്തമായി പറയുകയാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം അബൂബക്കർ റളിയല്ലാഹു അൻഹു നിന്ന് റിപ്പോർട്ട് ചെയ്യുന്ന ഹദീസിൽ കാണാം പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് ഇന്ന സമാന ഖദ് ഇസ്തദാറ കഹയ്അതിഹി യൗമ ഖലഖല്ലാഹു സമാവാതി വൽ അർദ് السنة 12 شهرا منها أربعة حرم ثلاث متوالية ذو القعدة وذو الحجة والمحرم رجب مضر الذي بين جماد وشعبان പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയാണ് രാപ്പകലുകൾ മാറി മറിയുന്നത് ആകാശഭൂമികൾ സൃഷ്ടിച്ച അന്ന് മുതലുള്ള കാലത്തിൻ്റെ കറങ്ങൽ അത് 12 മാസമാണുള്ളത് ആ 12 എണ്ണത്തിൽ 4 എണ്ണം പവിത്രമാണ് 3 എണ്ണം തുടർച്ചയായിട്ടാണ് ഒന്ന് ദുൽഖഅദയും ദുൽഹിജ്ജയും മുഹറം നാലാമതായി റജബ് മുലർ എന്നറിയപ്പെടുന്ന ജമാദിനും ഷഅബാനും ഇടയിലുള്ള എന്നുള്ളത് എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പഠിപ്പിക്കുകയാണ് അതേപോലെ തന്നെ വിശുദ്ധ ഖുർആൻ ഫലാ തളിമു ഫീഹിന്ന അൻഫുസകും എന്നുള്ള ആ ഒരു ദിവസത്തിൽ നിങ്ങൾ ആ ദിനങ്ങളിൽ പ്രത്യേകമായി അക്രമങ്ങൾ സ്വന്തത്തോട് അരുത് എന്നുള്ളത് ആ 4 മാസത്തെ പ്രത്യേകമായ ശ്രേഷ്ഠതയോടുകൂടി സൂചിപ്പിച്ചതാണ് എന്നുള്ളത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് എല്ലാ മാസങ്ങളും അല്ലാഹുവിലേക്ക് ചേർക്കുമ്പോൾ തന്നെ ഈ മുഹറം മാസത്തിന് മാത്രം അല്ലാഹുവിലേക്ക് പ്രത്യേകമായി ചേർത്തത് എന്നുള്ളതിനെപ്പറ്റി ഒരുപാട് ചർച്ചകൾ പണ്ഡിതന്മാർക്കിടയിൽ കാണാൻ കഴിയും. ഈ മുഹറം മാസത്തിലെ നോമ്പിനെ പറ്റി റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം മാസത്തിലെ 9, 10, അല്ലെങ്കിൽ 10, 11 ദിവസങ്ങളിൽ പ്രത്യേകമായ ഒരു സുന്നത്ത് നോമ്പുണ്ടല്ലോ, ആ സുന്നത്ത് നോമ്പിനെ പറ്റി ഫർള് നോമ്പ് റമദാനിലെ നോമ്പ് കഴിഞ്ഞാൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് അഫ്ളലു സിയാം ഇബാദ റമദാൻ ഷഹ്റുല്ലാഹിൽ മുഹറം ഏറ്റവും ശ്രേഷ്ഠകരമായ നോമ്പ് റമദാൻ കഴിഞ്ഞാൽ മുഹറം മാസത്തിലെ നോമ്പാണ് എന്ന് നിലക്ക് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പറയാണ് വഫ്ളലു സ്വലാത്തു ബഅദൽ ഫരീദ സ്വലാത്തുൽ ലൈൽ ഏറ്റവും ശ്രേഷ്ഠകരമായ നമസ്കാരം ഫർള് നമസ്കാരം കഴിഞ്ഞാൽ പിന്നെ രാത്രിയിലെ നമസ്കാരമാണ് എന്ന് പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലം പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. എന്തുകൊണ്ടാണ് നബി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മുഹറം 10-ൻ്റെ ആഷുറാന് ഇത്ര പ്രാധാന്യത്തോടുകൂടി കാണേണ്ടത്? അത് ഹദീത്തുകളിലുള്ളത് ഇങ്ങനെയാണ്. പ്രവാചകൻ സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ മദീനയിലേക്ക് എത്തുന്നു. ലമ ഖദിമൽ മദീന വജദഹും യസൂമൂന യൗമൻ യഅനി ആഷൂറ ആഷൂറ ദിവസത്തിൽ നോമ്പനിട്ടിക്കുന്നത് കണ്ടു. അപ്പോൾ അവരോട് ചോദിച്ചു എന്താണ് എന്താണ് നിങ്ങൾ ഇന്ന് നോമ്പനിട്ടിക്കുന്നത്? അവർ പറഞ്ഞു ഹാദാ യൗമുൻ അളീബ വ യൗമുൻ നജല്ലാഹു ഫീ മൂസ മൂസ അലൈഹി സ്വലാത്തു വസ്സലാമയെ രക്ഷപ്പെടുത്തിയ ദിവസമാണ്. വ അഗ്റക ആല ഫിർഔൻ ഫിർഔനെ അനുയായികളെയും മുക്കിക്കൊന്ന ദിവസമാണ്. ഫസ്വാമ മൂസ ശുക്രനില്ലാ മൂസ നബി അലൈഹി സ്വലാത്തു വസ്സലാം അള്ളാഹുവിന് നന്ദി ചെയ്ത് നോമ്പനിട്ടിച്ചിട്ടുണ്ട്. ഉടനെ നബി സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു അന ഔലാ ബി മൂസ മിൻഹും ഫസാമഹു വഅമറ ബിസ്സിയാമി. പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞു മൂസ നബിയോട് ഏറ്റവും അടുത്തവൻ ഞാനാണ്, എന്നിട്ട് അദ്ദേഹം നോമ്പനിട്ടിച്ചു മറ്റുള്ളവരോട് നോമ്പനിട്ടിക്കുവാനും പറഞ്ഞു എന്നുള്ളതാണ്. അതാണ് ഇസ്ലാമിക ചരിത്രത്തിൽ ഹദീസ് ഗ്രന്ഥങ്ങൾ നമ്മൾ പഠിപ്പിച്ചു തരുന്നത്. ചുരുക്കത്തിൽ റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ നോമ്പനുട്ടിച്ച മുഹറം മാസത്തിലെ 10-ാമത്തെ ദിവസം, അതോടൊപ്പം അദ്ദേഹം പറഞ്ഞു സൂമു യൗമൻ ബഅദഹു ഔ ഖബല ഔ ഖബലഹു ഔ ബഅദ കമാ ഖാല റസൂലുള്ള അല്ലാഹു റസൂൽ പറഞ്ഞതുപോലെ ഒന്നുകിൽ നിങ്ങൾ
ആശൂറായിന് മുമ്പത്തെ ഒരു ദിവസം അഥവാ താസുവാവ് അല്ലെങ്കിൽ അതിൻ്റെ ശേഷമുള്ള ഒരു ദിവസം നിങ്ങൾ നോമ്പനുഷ്ഠിക്കുക. എന്നിട്ട് ബഹുദൈവാരാധകരോട് അഥവാ യഹൂദികളോട് നിങ്ങൾ പിന്നെ എതിരാവുകയും ചെയ്യുക എന്ന് പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലം പറഞ്ഞത് നമുക്ക് കാണാൻ കഴിയും. അവരുടെ സംസ്കാരത്തിന് നിങ്ങൾ എതിർപ്പ് പ്രകടിപ്പിക്കുക എന്ന നിലക്ക് റസൂലുള്ളാഹി സല്ലല്ലാഹു അലൈഹി വസല്ലം പിന്നെ ഉത്ബോധിപ്പിക്കുന്നു. ചുരുക്കത്തിൽ മുഹറം മാസവുമായി ബന്ധപ്പെട്ട് ആയത്ത് വിശുദ്ധ ഖുർആനിലും അതുപോലെ സ്വഹീയായ രേഖകളിലുമുള്ളത് ഇത്രയേ കാര്യങ്ങളുള്ളൂ. പക്ഷേ ഇതിനപ്പുറം ഒരുപാട് കാര്യങ്ങൾ ഇന്ന് നാടുകൾ നടക്കുകയാണ്. ഉദാഹരണത്തിന് മുഹറം മാസം എന്ന് പറയുന്നത് അല്ലാഹ് ആകാശ ഭൂമികളെ സൃഷ്ടിച്ച അന്ന് മുതലുള്ള 12 മാസത്തിലെ ഒരു മാസമാണ്, ഒന്നാമത്തെ മാസമാണ്, ശ്രേഷ്ഠകരമായ 4 മാസങ്ങളിൽ ഒന്നാണ്. ഈ സംഭവവും പിന്നെ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയിലേക്ക് ചേർത്തുകൊണ്ടുള്ള ആശുറാവ് ദിനവുമായി ബന്ധപ്പെട്ടു, അതുപോലെ അതിൻ്റെ സുന്നത്ത് നോമ്പും. ഇത്രയാണ് പ്രമാണങ്ങളിലുള്ളത്. ഇതിനപ്പുറം സമൂഹത്തിന് ഒരുപാട് ധാരണയുണ്ട്. ഒന്ന്, മുഹറം മാസത്തിൻ്റെ 10-ാം ദിവസത്തിൽ ഒരുപാട് സംഭവങ്ങൾ ചരിത്രത്തിൽ നടന്നിട്ടുണ്ട് എന്നുള്ളതാണ്. അതിൽ പറയപ്പെടുന്ന സംഭവങ്ങളുടെ കൂട്ടത്തിലാണ് ഒന്ന്, ആദൻ നബി അലൈഹി സ്വലാത്തു വസ്സലാമയുടെ തൗബ അല്ലാഹ് സ്വീകരിച്ചത് ആ ദിവസത്തിലാണെന്നാണ്. മറ്റൊന്ന് പറയപ്പെടുന്നത് നൂഹ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ പിന്നെ കപ്പൽ അല്ല രക്ഷപ്പെടുത്തിയത് ആ ദിവസത്തിലാണ് എന്നുള്ളതാണ്. മഹാനായ ഇബ്രാഹിം നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ തീക്കുണ്ടാരത്തിൽ നിന്ന് രക്ഷപ്പെടുത്തിയത് മുഹറമത്തിനാണെന്നാണ്, മുഹറം മാസത്തിലെ ഈ ദിവസങ്ങളിലാണെന്നാണ് ചില ആളുകളൊക്കെ അഭിപ്രായം പറഞ്ഞിട്ടുള്ളത്. അതേപോലെ തന്നെ മഹാനായ യൂസുഫ് നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ യാക്കൂബ് നബിയിലേക്ക് മടക്കി കൊടുത്തതും ആ ദിവസത്തിലാണെന്നാണ് പറയുന്നത്. അതേപോലെ തന്നെ മത്സ്യത്തിൻ്റെ വയറ്റിൽപ്പെട്ട യൂനുസ് നബി രക്ഷപ്പെട്ടതും മുഹറമത്തിനാണെന്നാണ് പറയപ്പെടുന്നത്. സുലൈമാൻ അലൈഹി സ്വലാത്തു വസ്സലാമക്ക് അധികാരം ഏൽപ്പിച്ചു കൊടുക്കുന്നതും ദാവൂദ് അലൈഹി സ്വലാത്തു വസ്സലാമയുടെ ഇസ്തിഗ്ഫാർ അള്ളാഹ് സ്വീകരിക്കുന്നതും ആ ദിവസത്തിലാണെന്ന് ആൾക്കാർ പറയുന്നുണ്ട്. ഈ മൂസാ നബി അലൈഹി സ്വലാത്തു വസ്സലാമയെ എന്തായാലും ഫിറൌനിൽ നിന്ന് രക്ഷപ്പെടുത്തിയ ദിവസമാണെന്ന് ഹദീസുകളിൽ നിന്നും സ്വഹീഹായ റിപ്പോർട്ടുകൾ ഉള്ളതാണ്. അതുകൊണ്ട് അത് സ്വീകരിക്കാതിരിക്കാൻ കഴിയുകയുമില്ല. ചരിത്രത്തിൽ ഒരുപാട് സംഭവങ്ങൾ ഇക്കൂട്ടത്തിലാണ്. ഹിജ്റ 61-ൽ മഹാനായ പ്രവാചകൻ സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ പൗത്രൻ ഫാത്തിമ റളിയല്ലാഹു അൻഹയുടെ മകൻ ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ അന്നത്തെ ഇസ്ലാമിക രാഷ്ട്രീയ രാഷ്ട്രത്തിലെ രാഷ്ട്രീയമായ സംഭവവികാസങ്ങളുടെ കാരണം അദ്ദേഹത്തെ ക്രൂരമായി കൊലപ്പെടുത്തിയതും മുഹറം 10-ന് എന്ന് പറയപ്പെടുന്നുണ്ട്. അല്ലാഹു അലം ബിസ്വവാബ്. ഹുസൈൻ റളിയല്ലാഹുവിന് കൊല ചെയ്യപ്പെട്ടു എന്നുള്ളതിൽ സംശയമില്ല. പക്ഷെ അതിൻ്റെ ദിവസം ഏത്, എങ്ങനെ എന്നുള്ളതൊക്കെ വേറെ ചർച്ചയാണ്. ആരാണ് കൊന്നത്, എന്താണ് കൊന്നത് എന്നുള്ളതിലൊക്കെ പണ്ഡിതന്മാർക്കിടയിൽ അഭിപ്രായമുണ്ട്. ആ ചരിത്രം തന്നെ ശരിയല്ല എന്ന് പറയുന്നവരും പിന്നെ ചരിത്രത്തെ തഹ്ഖീഖ് നടത്തിയ അവഗാഹം നേടിയ പലരും പറയുന്നുണ്ട്. ഇങ്ങനെ പല സംഭവങ്ങളുടെയും പശ്ചാത്തലത്തിൽ പ്രത്യേകിച്ച് ലോകത്ത് അഹ്ലു സുന്ന എന്ന നിലക്കാണ് മുസ്ലിം സമൂഹത്തെ ഒരു വിഭാഗം അറിയപ്പെടുക, സുന്നികൾ എന്ന പേരിൽ അറിയപ്പെടുന്നു, മറ്റൊന്ന് ഷിയാ വിഭാഗം, രണ്ട് വിഭാഗമായ ലോകത്ത് മുസ്ലിമുകൾ അറിയപ്പെടുക. ഇതിൽ അഹ്ലു സുന്ന എടുക്കേണ്ട നിലപാടാണ് ഞാൻ തുടക്കത്തിൽ പറഞ്ഞ ഖുർആനും ഹദീസിലുള്ള മുഹറവുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ, ആ സുന്നത്ത് നോമ്പടക്കമുള്ള കാര്യം. അതിനപ്പുറം ഇത്തരം ദിവസങ്ങളിൽ ഇപ്പോൾ ഷിയാക്കളുടെ വിശ്വാസമാണ് ഹുസൈൻ റളിയല്ലാഹു അൻഹുവിനെ കൊന്നത് ആ ദിവസത്തിലാണ് എന്ന നിലക്ക് മുഹറത്തിലെ ആദ്യത്തെ 10 ദിവസം ഇവർ ദുഷ്ശകുനമായി കണ്ടുകൊണ്ട് അതിനെ നഹ്സായി കണ്ടുകൊണ്ട് ആ ദിവസത്തിൽ ഒരു നന്മയും ചെയ്യൂല എന്നാണ്, നല്ലതായ ഒരു കാര്യം ചെയ്യൂല. ഉദാഹരണത്തിന് ഇപ്പോൾ ഒരു നല്ല സംരംഭത്തിന് ഒരു വിവാഹം, അതിൻ്റെ ആലോചന തുടക്കോ അതൊന്നും അന്ന് നടക്കൂല. പെണ്ണ് കാണാൻ വരെ പോകൂല, നിക്കാഹിൻ്റെ ആലോചന പോലും നടത്തൂല. ഒരു കട തുടങ്ങിയേ, വീട് തുടങ്ങിയേ, ഒരു വീട്ടിലേക്ക് താമസം മാറിയേ, അതല്ലെങ്കിൽ ഒരു വാഹനം വാങ്ങിയേ, നല്ലതായ ഒരു കാര്യം ചെയ്യൂല. അത് മുഹറം 10 കഴിയട്ടെ എന്ന് പറയും. മുഹറം 10 കഴിയട്ടെ, ഈ വിശ്വാസം ഷിയാക്കളുമായി ബന്ധപ്പെട്ടതാണ്. അതേ ദിവസത്തിലാണ് നമുക്കറിയാം പല ലോകത്തിൻ്റെ വിവിധ രാഷ്ട്രങ്ങളിൽ ഷിയാ വിശ്വാസമുള്ള ആളുകൾ തങ്ങളുടെ ശരീരത്തിൽ ഹുസൈൻ റളിയല്ലാഹുവിനോടുള്ള സ്നേഹവും ആ കർബല ദുരന്തവുമായിട്ടുള്ള അവരുടെ ഇതും വെളിവാക്കുന്നതിന് വേണ്ടി ശരീരത്തിൽ മുറിവാക്കുന്നു, വടികൊണ്ടടിക്കുന്നു, ആയുധങ്ങൾ കൊണ്ട് മുറിവേൽപ്പിക്കുന്നു, രക്തം വാർന്ന് ഒലിപ്പിക്കുന്നു. അതൊക്കെ അവരോടുള്ള സ്നേഹത്തിൻ്റെയും വിശ്വാസത്തിൻ്റെയും പേരിൽ ഷിയാക്കൾ ചെയ്യുന്നതാണ്. ആ വിശ്വാസത്തിൻ്റെ ഭാഗമാണ് പ്രസ്തുത ദിനങ്ങളിൽ ഒരു നന്മയും ചെയ്യേണ്ട, അങ്ങനെ മുഹറം 10 വരെ ചെയ്യാതിരിക്കുകയും അതിന് തടസ്സപ്പെടുത്തുകയും ചെയ്യുന്ന വിശ്വാസം. യഥാർത്ഥത്തിൽ ആ വിശ്വാസം തന്നെ തെറ്റാണ്. കാലം എന്ന് പറയുന്നത് അല്ലയാണ് എന്നുള്ളതാണ്. ആ കാലത്തിന് ഇന്ന ദിവസത്തിന് ഒരു മോശം, ഇന്ന ദിവസം നല്ലത് എന്നുള്ളതല്ല. അതൊക്കെ അന്ധവിശ്വാസത്തിൻ്റെ ഭാഗമാണ്. റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലം ഇസ്ലാം പഠിപ്പിച്ചത് പ്രകാരം ഒരു ദിവസത്തിനും പ്രത്യേകിച്ച് വലിയ പ്രത്യേകതയൊന്നുമില്ല. ചില ദിവസങ്ങൾക്ക് ഇപ്പോൾ ജുമ നടക്കുന്നതുകൊണ്ട് ജുമയുടെ പ്രത്യേകത ആ ശ്രേഷ്ഠകരമായ ദിവസം എന്ന നിലയ്ക്ക് ഇസ്ലാം പരിചയപ്പെടുത്തിയിട്ടുണ്ട്. തിങ്കളാഴ്ച ദിവസത്തിലും വ്യാഴാഴ്ചത്തിലും സുന്നത്ത് നോമ്പുണ്ട് എന്ന നിലക്കുള്ളത് കാണാം.
അതേപോലെ തന്നെ പിന്നെ ശനിയാഴ്ച ദിവസത്തിൽ നിങ്ങൾ നോമ്പനുഷ്ഠിച്ച് ആരംഭിക്കുകയാണെങ്കിൽ സുന്നത്തായ നോമ്പുകൾ ആരംഭിക്കുകയാണെങ്കിൽ അത് ശനിയാഴ്ച ആരംഭിക്കരുത് എന്നുള്ളൊരു വിലക്ക് പിന്നെ ഇസ്ലാം കൽപ്പിച്ചിട്ടുണ്ട്. അതിനപ്പുറം ഒരു ദിവസത്തിന് ഇന്നത് നല്ലതാണ് ഇന്നത് മോശമാണെന്നുള്ള ഒരു ദിവസത്തിനുമില്ല, അങ്ങനെ ഒരു പ്രത്യേകതയുമില്ല ഇസ്ലാമികമായി. പക്ഷെ മുസ്ലിമീങ്ങൾ എന്ന് പറയുന്നവർ ഇത്തരം ദുരാചാരങ്ങൾ മൊഹറമ്പത്ത് കഴിയട്ടെ എന്ന് പറഞ്ഞുകൊണ്ട് ഒരു നല്ല സംരംഭവും തുടങ്ങാനും സമ്മതിക്കില്ല. അതിൽ പ്രായം മുതിർന്ന സ്ത്രീകളൊക്കെ പ്രത്യേകിച്ചും വീട്ടുകാരെയൊക്കെ മുടക്കുന്ന ഒരു കാര്യം, അത് ഷീ വിശ്വാസത്തിൻ്റെ ഭാഗമായി കടന്നുകൂടിയതാണ്. അത്തരമൊരു ദിവസത്തിന് പ്രത്യേകമായ ശകുനം നോക്കൽ, അത് മക്കയിലെ മുശ്രിക്കുകളുടെ വിശ്വാസമായിരുന്നു, ആ വിശ്വാസവുമായി താരതമ്യം ചെയ്യേണ്ടതാണ്, അതിനോട് യോജിക്കുന്നതാണ്, അത് നമ്മളെ ശാശ്വതമായി നരകത്തിലേക്ക് എത്തുന്ന ശിർക്കുമായി ബന്ധപ്പെട്ടതാണ് എന്ന തിരിച്ചറിവ് നമ്മൾക്കുണ്ടാവണം. മുഹറവുമായി ബന്ധപ്പെട്ട് ഏറ്റവും ശ്രേഷ്ഠകരമായ പവിത്രമായി ഇസ്ലാം പഠിപ്പിച്ച നാല് മാസങ്ങളിൽ ഒന്നാണ് മുഹറം. ആ മുഹറം മാസത്തിൽ നമുക്ക് നിർവഹിക്കേണ്ടത് ആ സുന്നത്ത് നോമ്പാണ്. അതോടൊപ്പം തന്നെ അത് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം കാണിച്ചു തന്ന മാതൃകയുടെ അടിസ്ഥാനത്തിൽ നിന്ന് അതിനപ്പുറം ദുഃഖാചരണവും അതുപോലെ അതിനെ ദുഃശകുനമായി കാണുന്നതുമൊക്കെ തെറ്റായ വിശ്വാസമാണ്, ഇസ്ലാമികമായി യോജിക്കാൻ കഴിയില്ല, ഇസ്ലാം പഠിപ്പിച്ച അധ്യാപനങ്ങൾക്ക് വിരുദ്ധമാണ്. ലോകത്ത് തന്നെ ഷിയ വിശ്വാസവുമായി കൂടിച്ചേർന്ന് കിടക്കുന്നതാണ്, അവരാണ് അത് ചെയ്യുന്നത്, തീർന്നിട്ടില്ല. അതുമാത്രവുമല്ല ഷിയാക്കൾ പ്രചരിപ്പിക്കുന്ന ചരിത്രം തന്നെ ശരിയല്ല എന്ന് വിശദീകരിച്ച മഹാന്മാരായ ഒരുപാട് പണ്ഡിതന്മാരെ നമ്മൾക്ക് കാണാൻ കഴിയും. അതുമായി ബന്ധപ്പെട്ട കുറേ ആരോപണങ്ങൾ നമ്മൾക്ക് കാണാൻ കഴിയും. വസ്തുതകൾ നിരക്കാത്ത ഒരുപാട് സംഭവങ്ങൾ അതിനെ പരിശോധിക്കുമ്പോൾ മനസ്സിലാക്കാൻ കഴിയും. ഇസ്ലാമിക ഖിലാഫത്തുമായി ബന്ധപ്പെട്ട ചില ആരോപണ പ്രത്യാരോപണങ്ങളും അതിലുള്ള അകൽച്ചകളും അന്നുണ്ടായ ഒരുപാട് കള്ളക്കഥകളും ഒരുപാട് കള്ള റിവായത്തുകളും ഒന്ന് റിപ്പോർട്ട് ചെയ്യപ്പെട്ടിട്ടുണ്ട്. അതിൻ്റെ ഭാഗമായിട്ട് മാത്രം ചിലത് ചേർത്ത് വായിക്കേണ്ടതാണ്. ഇതൊക്കെ വിശദമായ പഠനങ്ങൾക്ക് നമ്മൾ ഉപയോഗിക്കുക. മുഹറത്തിനെ പറ്റി അല്ല ശേഷ്ഠകരമാണ് എന്ന് പഠിപ്പിച്ച് അല്ലാഹുവിലേക്ക് ചേർത്ത് പറഞ്ഞ ഷഹറുല്ലാഹിൽ മുഹറം എന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹി അലൈഹി വസല്ലം പരിചയപ്പെടുത്തിയ ആ ദിനങ്ങളെ, ശേഷ്ഠകരമായ ദിനങ്ങളെ കർമ്മങ്ങൾ കൊണ്ട് സമ്പുഷ്ടമാക്കുന്നതിന് പകരം എല്ലാ നന്മകൾക്കും തടസ്സം നിൽക്കുന്ന വിശ്വാസം, അത് ഗുരുതരമായ തെറ്റാണ്. ആ അത്തരം ദുശ്ശകുനം നമ്മെ ശാശ്വതമായ നരകത്തിലേക്ക് എത്തിക്കുന്ന ശിർക്കുമായി ബന്ധമുള്ള പ്രവർത്തനമാണ് വിശ്വാസമാണ് എന്ന് നാം തിരിച്ചറിയുക. അള്ളാഹു എല്ലാ നന്മകളുമായി സഹകരിക്കുന്ന നമ്മരെ ഉൾപ്പെടുത്തി അനുഗ്രഹിക്കുമാറാകട്ടെ. വീഴ്ചകളവൻ മാപ്പാക്കി തീരുമാറാകട്ടെ. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തുഹു.